പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകയുടെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. നുസ്രത്ത് എൻ കെ എന്ന ഐഡിയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: പിതാവിൻ്റെ ജന്മം തീരാധാരം കാലശേഷം പെൺമക്കൾക്ക് കിട്ടാതിരിക്കുമോ? പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ആൺമക്കൾക്കാണോ അവകാശമുണ്ടാവുക? നുസ്രത്ത് എന്ന പേരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചോദ്യം മുസ്ലിം അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ്. അതായത്, മുസ്ലിം അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പെൺമക്കൾക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് സാരം. വളരെ ലളിതമായി ഇത് പറഞ്ഞുതരാം. ആൺമക്കളും പെൺമക്കളുമുള്ള ഒരു വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ആ മകളുടെ അവകാശം എന്ന് പറയുന്നത് ആൺമക്കളിൽ ഒരാൾക്ക് കിട്ടുന്ന അവകാശത്തിൻ്റെ പകുതിയാണ്. എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ഒരാളുടെ സ്വത്ത് ഭാഗിച്ചു കഴിയുമ്പോൾ ഒരു ആണിന് ലഭിച്ചിരിക്കുന്നത് 20 സെൻറ്റാണ് എങ്കിൽ ആ വീട്ടിലെ ഒരു പെൺ അംഗത്തിന് 10 സെൻറ്റിന് അവകാശമുണ്ടായിരിക്കും എന്ന് ചുരുക്കം. ആണിൻ്റെ പകുതിയാണ് പെണ്ണിനുള്ള അവകാശം. അനന്തരാവകാശ നിയമത്തിൽ ആൺമക്കളും പെൺമക്കളുമുള്ള വ്യക്തിയാണ് മരണപ്പെട്ടത് എങ്കിൽ. ഇനി മരണപ്പെട്ട ആൾക്ക് ആൺമക്കളൊന്നുമില്ല, രണ്ടോ അതിലധികമോ പെൺമക്കൾ മാത്രമാണ് ഉള്ളത് എന്ന് കരുതുക. എങ്കിൽ ആ പെൺമക്കളുടെ ആകെ അവകാശം എന്ന് പറയുന്നത് മൊത്തം സ്വത്തിൻ്റെ 1/2 ഭാഗമാണ്. ശേഷിക്കുന്ന 1/3 ഭാഗം മറ്റവകാശികൾക്കായി നീക്കിവെക്കേണ്ടതാണ്. ഒരു ഉദാഹരണത്തിന്, മരണപ്പെട്ട ഒരാൾക്ക് 3 പെൺമക്കൾ മാത്രമാണ് ഉള്ളത് എന്ന് കരുതുക. ആ ആൾക്ക് 30 സെൻറ്റ് സ്വത്താണ് അനന്തരാവകാശമായി കൊടുക്കാൻ ബാക്കി നിൽക്കുന്നത് എന്നും കരുതുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ 1/2 ഭാഗമായ 20 സെൻറ്റ് ഭൂമിയാണ് ആ 3 പെൺമക്കൾക്കും കൂടി ആകെ കിട്ടുക. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുക 20 × 3/1 ഭാഗം, അതായത് 6.66 സെൻറ്റ് ആയിരിക്കും ഓരോ പെൺമക്കൾക്കും അനന്തരാവകാശമായിട്ട് ലഭിക്കുക. ഇനി മരണപ്പെട്ട വ്യക്തിക്ക് ആൺമക്കൾ ആരുമില്ല, ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് കരുതുക. അപ്പോൾ ആ മകളുടെ അവകാശം എന്ന് പറയുന്നത് ആ മരണപ്പെട്ട വ്യക്തിക്കുള്ള ആകെയുള്ള സ്വത്തിൻ്റെ പകുതിയാണ്. ഒരു ഉദാഹരണത്തിന്, ആകെ 30 സെൻറ്റാണ് ആ വ്യക്തി അവശേഷിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ പകുതിയായ 15 സെൻറ്റിന് ആ മകൾ അവകാശിയാണ്. അനന്തരാവകാശ സ്വത്ത് വിഭജിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മരണപ്പെടുന്ന സമയത്ത് ആ മരിച്ച വ്യക്തിക്ക് എന്തെങ്കിലും കടമുണ്ടായിരുന്നുവെങ്കിൽ അത് വീട്ടിയതിന് ശേഷം മാത്രമാണ് അനന്തരാവകാശ സ്വത്ത് ഭാഗിക്കേണ്ടത്. ശേഷിക്കുന്ന സ്വത്തിൽ മാത്രമാണ് മക്കൾക്കും മറ്റ് അവകാശികൾക്കുമൊക്കെ അവകാശമുണ്ടായിരിക്കുക. ആ ആളുടെ കടവും മാത്രമല്ല, ആ ആൾ അല്ലെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും വസീത്ത് ചെയ്തിരുന്നുവെങ്കിൽ അതും പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കണം അനന്തരാവകാശ സ്വത്ത് വിഭജിക്കേണ്ടത്. ഇന്ന് നമ്മൾ പറഞ്ഞത് പെൺമക്കളുടെ അവകാശത്തെക്കുറിച്ച് മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കാണും എന്നും കരുതുന്നു.